ബ്രഹ്മപുരം തീപിടുത്തത്തിലെ ഹർജി പരിഗണിക്കാൻ ഹൈക്കോടതി പുതിയ ബെഞ്ച് രൂപീകരിച്ചു. ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ്, പി ഗോപിനാഥ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഹർജി പരിഗണിക്കും. ഈ വർഷമുണ്ടായ സംഭവം ഇനി ആവർത്തിക്കരുതെന്ന് കോടതി പറഞ്ഞു. എൻ കെ ഷിജു ഉണ്ട് കൊച്ചിയിൽ നിന്ന് ഷിജു വിവരങ്ങൾ. നിമി, നേരത്തെ ബ്രഹ്മപുരത്ത് ഉണ്ടായിട്ടുള്ള തീപിടുത്തവും അതിനെ തുടർന്ന് വലിയ തോതിൽ മാലിന്യ പുകയൊക്കെ ഉയരുന്ന സാഹചര്യത്തിലായിരുന്നു ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് നേരത്തെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേസ് പരിഗണിച്ചത്. ഒരു നിരീക്ഷണ സമിതി അടക്കം ഹൈക്കോടതി ചുമതലപ്പെടുത്തുകയും ആ സമിതിയുടെ റിപ്പോർട്ട് കോടതി പരിഗണിക്കുകയും ചെയ്തു. ഇതിൽ ഉണ്ടായ വീഴ്ചയിൽ കോർപ്പറേഷനെ കോടതി നേരത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. അവിടെ പഴയ സംവിധാനങ്ങൾ തന്നെ നിലനിൽക്കുന്നു എന്നായിരുന്നു അന്ന് നിരീക്ഷണ സമിതി കൊടുത്ത റിപ്പോർട്ട്. ഇന്നിപ്പോൾ ഈ ചീഫ് ജസ്റ്റിസ് മാറിയ പശ്ചാത്തലത്തിലാണ് പുതിയ ബെഞ്ചിനെ നിശ്ചയിച്ചത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസും അതുപോലെ ജസ്റ്റിസ് പി വി ഗോപിനാഥ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇനി ഹർജി പരിഗണിക്കുക. എത്രയും വേഗം താൽക്കാലിക ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ കാര്യത്തിൽ കൌൺസിൽ യോഗം ചേർന്ന് അതിന് അനുമതി നൽകണം. കഴിഞ്ഞ വർഷം ഉണ്ടായ സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന് ഹൈക്കോടതി ഇന്നിപ്പോൾ കോർപ്പറേഷനും അതുപോലെ സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചീഫ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി കോടതിയിൽ ഹാജരായി പറഞ്ഞത് ഈ തീപിടുത്തത്തിന് ശേഷം മാലിന്യ നീക്കത്തിൽ ചില പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്, അത് പരിഹരിച്ചു വരികയാണെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. നിമി.